എനിക്ക് അറിയില്ല കേരളത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസ് ഹിന്ദിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. മറ്റുള്ള ട്രെയിനേഴ്സിനെയോ ആരെയും പിന്നെ അപമാനിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ CID മൂസ എന്ന പടമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായ എല്ലാ ആളുകൾക്കും ഹിന്ദി അറിയാമെന്നുള്ളത് ഇന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. हेलो फ्रेंड्स, इंग्लिश गुरु के स्पोकन हिंदी क्लास में आपका स्वागत है. आज हम हिंदी सबसे आसान तरीके से सीखे वाले हैं और क्या बोलूँ, आज हम देखेंगे हिंदी भाषा कितनी आसानी से सीख सकते हैं. പക്ഷേ നമ്മുടെ ക്ലാസ്സുകളെല്ലാം മലയാളത്തിൽ തന്നെ ആയിരിക്കും. മേ ഹിന്ദി മേ ബാത്ത് ഇസ്ലിയെ കർ റഹാ ഹൂം കി യേ ഈസ് കോഴ്സ് കാ ഇൻട്രൊഡക്ഷൻ ഹേ ഓർ യേ ഹിന്ദി ലെസൺ കാ ഏ ക്ലാസ് ഹേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളെല്ലാം മലയാളത്തിൽ തന്നെ ആയിരിക്കും. തോ ചലിയെ ഷുരു കർത്തെ ഹേ അമാല സെഷൻ വോ ഭി മലയാളം മേ. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ക്ലാസ് അത് നിങ്ങൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. മാത്രവുമല്ല മെത്തേഡ് എങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, അത് ഏത് ഭാഷയാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അത് ഓൾറെഡി നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഹിന്ദി ഭാഷയും പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതും. നമ്മുടെ റിയൽ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഏത് ഭാഷ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഒരു എക്സ്പേർട്ട് ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഹിന്ദി ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിൽ അത് ഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ പേഴ്സണൽ ട്രെയിനറുടെ ഹെൽപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റിയൽ ക്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഹിന്ദി എത്ര ഈസിയാണ്, ഹിന്ദി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഭാഷയാണ് എന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായ എല്ലാ ആളുകൾക്കും ഹിന്ദി അറിയാമെന്നുള്ളത് ഇന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ് അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ അത് വളരെ ഈസി ആണോ പഠിക്കാൻ. ഇപ്പോൾ ബാംഗ്ലൂർ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കന്നഡ ഈസ് വെരി ഈസി, കന്നഡ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി അവിടെ വന്ന എത്രയോ ആളുകൾ കന്നഡ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ചെറിയ സമയം കൊണ്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, നമ്മളൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കുക അത് എത്രത്തോളം ഈസി ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കന്നഡ പഠിച്ച ആളുകൾ ഹിന്ദി പഠിച്ചില്ല. കാരണം അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ലാംഗ്വേജുകളാണ് ഒന്ന് ഹിന്ദി ഒന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പല ഇൻ്റർവ്യൂകളിലും അത് പറഞ്ഞിട്ടുള്ളതുമാണ്. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയതെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു എംകോം ഗ്രാജുവേറ്റ് ആണ്, പക്ഷേ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് എൻ്റെ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക, ഇംഗ്ലീഷ് ഗുരുവിലേക്ക് എത്തിയ സമയത്ത് ഞാൻ ആദ്യം നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു ഭാഷ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നെല്ലാം നമ്മുടെ വീഡിയോ സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ സീരീസ് കാണണം ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് എല്ലാവർക്കും ഹിന്ദി എന്ന് പറയുന്ന ഭാഷ നമ്മുടെ എന്താ പറയുക ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. വൺ ഓഫ് ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിന്ദി നമുക്ക് ഓൾറെഡി അറിയാം എന്നുള്ളത് നമുക്കിതുവരെ അറിയില്ല. ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രൂവ് ചെയ്ത് തരാം. ആദ്യം നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മൂവീസ് തന്നെയാണ്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഹിന്ദി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നൊരു സംശയമാണ് മേ ഹൂ അല്ലെങ്കിൽ തു ഹേ
അതായത് ഹേ ഹോ ഹും എന്ന രീതിയിലുള്ള സംശയങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അത് ഹേ ആണോ അല്ലെങ്കിൽ അത് ഹും ആണോ, ഇനി ഇവിടെ കായ് ആണോ വരിക അല്ലെങ്കിൽ കീ ആണോ വരിക, അല്ലേ ഇന്ത്യ കാ അല്ലെങ്കിൽ ഇന്ത്യ കീ എന്ന രീതിയിലാണോ നമ്മൾ പറയുക, ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് നമുക്ക് കൂടുതലും ഉണ്ടാവാറുള്ളത്. അതിന് ഏറ്റവും നമ്മൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സംശയം ഒന്നുകൂടി ബലപ്പെടാൻ കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് മൂവീസ് തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊമോഷൻ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ കുറിച്ച് പറയുന്നത്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ലാലേട്ടൻ വളരെ തന്മയത്വത്തോടു കൂടി തന്നെ അവതരിപ്പിച്ച ഒരു വേഷമാണത്. പക്ഷേ അതിൽ എക്സാക്ട് ഒരു മലയാളിയുടെ ഹിന്ദിയിലുള്ള കൺഫ്യൂഷൻ അതിൽ കാണിക്കുന്നുണ്ട്. മേ ഗൂർഖ ഹും, എന്നിട്ട് ഒന്ന് ആലോചിക്കും ഹും തന്നെയാണോ എന്നുള്ളത്, എന്നിട്ട് ഹേ പറയും അല്ലേ. അതേപോലെ ഹം എന്ന് വെച്ചിട്ടും ഗൂർഖ ഹേ എന്ന രീതിയിലും പറയും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് രസിച്ച ആളുകളാണ്. പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഹിന്ദിയിൽ നമുക്ക് കൺഫ്യൂഷൻ കൂടുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഹിന്ദി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ മലയാളികൾക്ക് പൊതുവേ ആയിട്ടുള്ള. കാരണം ശരിക്കും ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് നമുക്ക് ഹിന്ദിയിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷേ നമുക്ക് ഹിന്ദിയിൽ ഡൗട്ട് ഇല്ല, നമുക്ക് ഹിന്ദി ഓൾറെഡി അറിയാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അതിന് മുന്നേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ കിട്ടണം എന്നുള്ളത് അല്ലേ. അത് ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ അത് എന്നോട് സമ്മതിക്കുകയും ചെയ്തു പേഴ്സണൽ ഇൻബോക്സ് ചെയ്തിട്ട് സർ പറഞ്ഞ കാര്യം കറക്റ്റാണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റാതെ, ഞാൻ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റാണ്ട് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഹിന്ദിയുടെ കാര്യവും. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് ഞാൻ പറയുന്ന ഈ ടെക്നിക്കോട് കൂടി പൊളിയാൻ പോവുകയാണ്. പിന്നെ അതുമല്ല, മറ്റു ട്രെയിനേഴ്സ് പഠിപ്പിക്കുന്ന രീതിയും കൂടെ ഞാനൊന്ന് പറയട്ടെ. അവർ പഠിപ്പിക്കുന്ന രീതിയിലുമുണ്ട് ചെറിയൊരു തരത്തിലുള്ള മിസ്റ്റേക്ക്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല, നമ്മുടെ ഒരു ട്രഡീഷണൽ മെത്തേഡ് വഴി തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഹിന്ദി പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു അപ്രോച്ചാണ് ഹിന്ദിക്ക് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മറ്റ് ക്ലാസ്സുകളെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ഒന്നും ഇരുത്തി പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ കുറച്ച് തിരിച്ചറിവുകൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ടോക്കീസ് ഹിന്ദി, അതിൻ്റെ വീഡിയോസും മറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഹിന്ദി പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹിന്ദി പഠിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമകൾ തന്നെയാണ്. അപ്പോൾ സിനിമകൾ വഴി തന്നെയാണ് നമുക്ക് ഏറ്റവും പഠിക്കാനുള്ള വളരെ അനായാസമായിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു വഴി സിനിമ തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലോ വളരെ നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഹിന്ദി അറിയാം എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ നിങ്ങൾക്ക് 4 പാട്ടുകൾ കേൾപ്പിച്ചു തരാം. ആ പാട്ടുകൾ കേട്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. किसका है ये तुमको इंतजार मैं हूँ ना देख लो इधर तो एक बार मैं हूँ ना हम हैं इस पल यहाँ जाने हो कल कहाँ हम मिले ना मिले हम रहे ना ത
നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഗാനങ്ങളാണല്ലേ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളും എപ്പോഴും നമ്മുടെ നാവിൽ ഉണ്ടാകുന്ന നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ ആദ്യത്തെ പാട്ട് ഏതായിരുന്നു? സോനു നിഗം പാടിയ, ഷാറൂഖ് ഖാൻ അഭിനയിച്ച മേ ഹൂന എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടായിരുന്നു. പിന്നെ അതേപോലെ രണ്ടാമത്തേത് എ ആർ റഹ്മാൻ സംഗീതം ചെയ്ത മോഹൻജോദാരോ എന്ന പടത്തിലെ പാട്ടായിരുന്നു. മൂന്നാമത്തേത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് തന്നെയാണ്, അമ്മേ ഹിസ് പല്യഹ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ തന്നെ റോക്ക് സ്റ്റാറിലെ പാട്ട് ആരും മറക്കാൻ സാധ്യതയില്ല, ഇപ്പോഴും നമ്മുടെ പ്ലേ ലിസ്റ്റിലുള്ള സോങ് തന്നെയായിരിക്കും തും ഹോ എന്ന് പറയുന്ന പാട്ടുകൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പാട്ട് കേൾപ്പിച്ചിട്ട് ഇയാളിപ്പോൾ എന്താ പറയുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ ഈ സിനിമയിലെ ഡയലോഗ്സ് നോക്കാറില്ല. നമ്മൾ ഹിന്ദി പടങ്ങൾ കൂടുതൽ കാണുന്ന ആളുകളാണെങ്കിൽ കൂടെ നമ്മൾ ഈ ഹിന്ദി ഡയലോഗ്സ് അധികം ശ്രദ്ധിക്കാറില്ല. അത് കാരണം ഒന്നുകിൽ സബ് ടൈറ്റിൽസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും എന്താണ് ഈ പറയുന്നത്, അനുമാനിക്കും അല്ലേ, ഓഹോ അങ്ങനെയാണോ, അപ്പോൾ അതിനർത്ഥം ഇയാൾ ചതിച്ചു എന്നാണല്ലേ എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദി ഡയലോഗ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ അധികം പോകാറില്ല. പക്ഷെ നമ്മുടെ ശ്രദ്ധ പോകുന്ന ഒരു സംഭവമുണ്ട്, പാട്ടുകളിലേക്ക്. നമുക്ക് ഹിന്ദിയിൽ ഏത് പാട്ടുകൾ ഇറങ്ങുകയാണെങ്കിലും അത് ഹിറ്റ് ആവുന്നുണ്ട് എങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നമുക്കുണ്ട്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതിനിപ്പോൾ റഫി സാഹിബിൻ്റെ പാട്ടുകളായാലും ശരി, കിഷോർ കുമാറിൻ്റെ പാട്ടുകളായാലും ശരി, ആരുടെ പാട്ടുകളായാലും ശരി, ഇപ്പോഴത്തെ ആളുകളുടെ പാട്ടുകളായാലും ശരി, അർജിത് സിംഗ്, ആതിഫ് അസ്ലം, സോനു നിഗം പോലെയുള്ള ആളുകളുടെ പാട്ടുകളായാലും ശരി, ഇതെല്ലാം നമ്മുടെ വായിലെപ്പോഴും കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ഹിന്ദി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പോകുന്നത്. അതിന് ഞാൻ നിങ്ങൾക്ക് ഈ നാല് പാട്ടുകൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മേ ഹൂന, മേ ഹൂന എന്നുള്ളത് നമ്മൾ ആ ഒരു പാട്ട് വേറൊരു രീതിയിലും നമ്മൾ പാടില്ല. നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യമാണത്. ഞാൻ ആ പാട്ട് എങ്ങനെയാണ് പാടാറുള്ളത്? മേ ഹേന എന്ന രീതിയിലാണോ പാടുക? അല്ല, ഒരിക്കലുമല്ല, മേ ഹൂന എന്ന രീതിയിൽ തന്നെയാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ മേ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അല്ല എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ മേ ഹൂ എന്ന രീതിയിലാണ് പറയുക, ഞാൻ ആണ്. ഓക്കെ, ഐ ആം എന്ന് പറയുന്നത് പോലെ ഇംഗ്ലീഷുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയൊക്കെ നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഈ സോങ് രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, മേ ഹൂന. ഓക്കെ, അവിടെ എപ്പോഴും ആ പാട്ട് പാടുന്നത് മേ ഹൂന എന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ആ റൂള് അത് ഫേം ആയിട്ടുള്ള റൂളാണ്. മേ എന്ന് പറയുമ്പോൾ സെൻറ്റൻസുകൾ അവസാനിക്കേണ്ടത് ഹും വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, മേ ജാസിം ഹും, ഞാൻ ജാസിമാണ്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പാട്ടായിരുന്നു തൂ ഹേ. ഓക്കെ, തു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. തു എന്ന് പറയുന്നത് നീയ് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോഴാണ്. അത് മലയാളത്തിലും നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, ആരെയാണ് നമ്മൾ നീയ് എന്ന് പറയുക? നമ്മളെക്കാളും വയസ്സിന് താഴെയുള്ള ആളുകളാണ് വിളിക്കുക. ഒരു ഉപ്പാനെ നമ്മൾ കണ്ടാലും നേരെ നീയ് എന്ന് പറയുമോ? ഇല്ല, അത് നമ്മുടെ ട്രഡീഷനാണ്. നമുക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ബഹുമാനം കൊടുക്കുന്ന തരത്തിലുള്ള വേർഡ്സുകളുണ്ട്. അപ്പോൾ തു എന്ന് പറയുമ്പോൾ ആ പാട്ട് എങ്ങനെയാണുള്ളത്? തു ഹേ എന്ന രീതിയിലാണ്. ഇനി രൺബീർ കപൂറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, തു ഹേ കി ഹേ നഹി എന്ന രീതിയിൽ പറഞ്ഞിട്ട്, നമ്മുടെ റോയ് എന്ന് പറയുന്ന പടത്തിൽ. ഓക്കെ, ആ പാട്ട് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ റൂൾ അറിയാമെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ധാരണ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ തു എന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ, ഓക്കെ, ഒരാൾ ഒരു സംഭവമാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഹേ എന്ന രീതിയിൽ തന്നെയാണ് സെൻറ്റൻസുകൾ പറയേണ്ടത്. ഓക്കെ, തു ജാസിം ഹേ, നീ ജാസിമാണ്. ഓക്കെ, എൻ്റെ പേര് ജാസിമാണ് അല്ലേ. അപ്പോൾ മേ ജാസിം ഹൂ, ഇനി വേറൊരാൾ പറയുകയാണെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് തു ജാസിം ഹേ, നീ ജാസിമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പാട്ട് ഏതായിരുന്നു? വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇത് പാട്ടറിയാത്ത ഒരാളും ഉണ്ടാവില്ല. ഹം ഹേ ഇസ് പല്യഹ. ഓക്കെ, ഹം ഹേ, ഹം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഹം എന്ന് വരുമ്പോൾ ഹേ എന്ന രീതിയിലാണ് വരിക. പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോട്ട് വാല ഹേ നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നതാണത്. കാരണം ഒന്നുകിൽ ഒരു വോയിസ് ക്ലാസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് ഒരേ സമയം, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ്. കാരണം നിങ്ങൾ വോയിസ് കേൾക്കുകയാണെങ്കിലും സംശയം വരാൻ പാടില്ല, വീഡിയോ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സംശയം ഓൾറെഡി വരില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡോട്ട് വാല ഹേ. ഡോട്ട് വാല ഹേ എന്ന് പറഞ്ഞാൽ ഈ ഹേ എഴുതുന്ന സമയത്ത് അവിടെ ഒരു ഡോട്ട് ഉണ്ടാവും. ഓക്കെ, ഹേ, കാരണം പക്ഷേ രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ഉച്ചരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റൂളും നമ്മുടെ മനസ്സിലുണ്ട്. ഹം ഹേ ഇസ് പല്യഹ,
അല്ലേ? അപ്പോൾ ആ ഹം എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഹേ എന്ന രീതിയിലാണ് അവസാനിക്കുക, സെൻറ്റൻസുകൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. എങ്ങനെ? ഞങ്ങളാണ് അല്ലെങ്കിൽ നമ്മളാണ് എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹം ഹിന്ദുസ്ഥാനി ഹെ, നമ്മൾ ഹിന്ദുസ്ഥാനികളാണ്, ഓക്കെ, ഇന്ത്യക്കാരാണ്, ഓക്കെ. അപ്പോൾ ഈ റോളും നമ്മുടെ മനസ്സിലുണ്ട്, ഓക്കെ. ഇനി നാലാമത്തേതായിരുന്നു തും ഹോ. നിങ്ങൾ തും എന്ന രീതിയിൽ വരുന്ന ഏത് പാട്ടെടുത്ത് നോക്കിക്കോളൂ, അതൊക്കെ അവസാനിക്കുന്നത് ഹോയിലായിരിക്കും, തും ഹോ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ CID മൂസ എന്ന പടമാണ്. കാരണം അതിൽ അദ്ദേഹം വളരെ രീതിയിൽ, നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഹിന്ദി പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? അതൊക്കെ കണ്ട് നമ്മൾ ചിരിച്ചു. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അറിയാണ്ട് എന്ത് കയറിപ്പോയി, ആ ദിലീപിനെ പോലെ തന്നെയാണ് ഞാനും, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് ചില സമയത്ത് നമ്മൾ അറിയാവുന്ന ഹിന്ദി പോലും തെറ്റിക്കും, എന്തിന് നമുക്ക് തമാശ പറയുന്നതിന് വേണ്ടിയിട്ട്. അതും നമ്മുടെ മനസ്സിൽ വളരെ ഫേമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെ ഹിന്ദി പറയുന്നുണ്ടോ അപ്പോഴൊക്കെ തെറ്റുകൾ വരും ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കണം? ഈ പാട്ടുകളൊക്കെ എനിക്കറിയാം, ഈ പാട്ടുകളിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി എന്താണ് അല്ലെങ്കിൽ റൂൾ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഓൾറെഡി നമുക്ക് നമ്മുടെ മനസ്സിൽ അതുണ്ട്, അതുകൊണ്ട് അത് ജസ്റ്റ് അങ്ങോട്ട് എടുത്താൽ മതി, ആ റൂൾ നമുക്ക് ഫേമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ തും ഹോ എന്ന രീതിയിൽ പറയും. ഇപ്പോൾ തും ജാസിം ഹോ, നീ ജാസിമാണ് എന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ തും എന്നുള്ളതും തു എന്ന വേർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, തും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ പറയുക, ഓക്കെ, തും. അപ്പോൾ അത് ഒന്നും കൂടെ ഫോമലായി എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തു ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളുകളുമായിട്ട് അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. നമ്മളെക്കാളും കുറച്ച് ഫോമലായിട്ടുള്ള ആളുകളാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ തും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു വേർഡ് ഉള്ളത് എന്താണ്? ആപ്പ്. ഓക്കെ, ആപ്പ് വരുന്ന സമയത്ത് എന്തായി? ആ താങ്കൾ എന്ന രീതിയിലായിട്ട് മാറി. ഓക്കെ, അപ്പം മലയാളത്തിൻ്റെ അതേപോലെ തന്നെയാണ് ഹിന്ദി പറയുന്നതും. ശരിക്കും മറ്റേത് ഭാഷ പഠിക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഹിന്ദി പഠിക്കുക എന്ന് പറയുന്നതും. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഈ റൂളുകളെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കണം. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പാട്ടുകൾ അറിയോ ആ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. നമ്മുടെ റിയൽ ക്ലാസ്സിൽ, നമ്മുടെ ടോക്കീസിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരു ടേം പെർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ പഠിപ്പിക്കുന്നത് വെറും പാട്ട് വെച്ചിട്ടാണ്. കുറേ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർ ആ ടെക്നിക്ക് വളരെ നല്ലതാണ്, കാരണം ഓൾറെഡി നമ്മുടെ മനസ്സിലുള്ള പാട്ടാണ്. ആ പാട്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ പാട്ടുകൾ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, ഒരിക്കലും ക്രോസ് ചെക്ക് ചെയ്യാറില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് വളരെ ഫേമായിട്ടുണ്ടാവും. നമുക്ക് എപ്പോൾ ആലോചിച്ചാലും ആ പാട്ടുകൾ കിട്ടും, അല്ലേ? നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന പാട്ടുകളായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ നമുക്ക് ഹിന്ദി വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഹിന്ദിയിൽ എത്രയോ സിമ്പിളായിട്ടുള്ള സോങ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിന്? പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള, അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യം തന്നെ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ജസ്റ്റ് റിയലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ എടുക്കുന്ന സമയത്ത് പലരും പല രീതിയിലായിരിക്കും പഠിപ്പിക്കുക. ഓഹോ, ഈ മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ ആ മെത്തേഡ് ഉണ്ട് എന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കുക. പക്ഷേ ഹിന്ദി പഠിപ്പിക്കുന്നത് ഒരേ മെത്തേഡിൽ തന്നെയാണ് എല്ലാവരും. ഇന്നേവരെ അതിൽ ആരും മാറി ചിന്തിച്ചിട്ടില്ല. കാരണം ഒരു ട്രെയിനേഴ്സും അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ജസ്റ്റ് പറയുക, ഇത് ഇതെങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അവിടെ ആകുമ്പോൾ അത് വേണം, അവിടെ ഭയങ്കര റൂളാണ്, അങ്ങനെ ഉപയോഗിച്ചാൽ ഭയങ്കര തെറ്റാണ് എന്നിട്ടാകെ കുഴപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും നമ്മൾ മാറേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. എനിക്ക് അറിയില്ല കേരളത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു ക്ലാസ് ഹിന്ദിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്, അതെനിക്കറിയില്ല. പക്ഷേ എൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ടോക്കീസിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പാട്ടുകൾ, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹിന്ദി പഠിക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. സർവനാമങ്ങളെക്കുറിച്ച്, മലയാളത്തിൽ സർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഒരാളെ വിളിക്കുന്ന ഒരു വേർഡാണ്, അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയും, അല്ലെങ്കിൽ നീ എന്ന് പറയും, അവരെന്ന് പറയും, നമ്മളെന്ന് പറയും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ പറയും. മലയാളത്തിലുള്ള അതേപോലെ തന്നെയാണ് ഹിന്ദിയിലും വരുന്നത്. ഇനി ഏകവചനം ബഹുവചനം എന്ന രീതിയിലാണ് ഹിന്ദിയിൽ ഇത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏകവചനത്തെക്കുറിച്ചും ബഹുവചനത്തെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളായിരിക്കും, അല്ലേ? ഒരാൾ ആരൊക്കെയാണ്? മേ. ഓക്കെ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ. ഓക്കെ, ഇനി തു എന്ന് പറഞ്ഞാൽ നീ. നീ എന്ന് പറയുന്നത് എപ്പോഴും ഒരാളായിരിക്കും, അല്ലേ? തു, നീ. ഇനി യേ എന്ന് പറയാറുണ്ട്, യഹ്. ഇത് എഴുതുക യഹ് എന്നാണെങ്കിലും, മാത്രമല്ല ഫോമലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യഹ് എന്ന് തന്നെയാണ് പറയുക. പക്ഷെ സ്പോക്കൺ ഹിന്ദിയിൽ ഇത് യേ എന്ന രീതിയിലാണ് പറയുക, യേ. ഓക്കെ, യഹ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവൻ, ഇവൾ, ഇത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ പേന എന്ന് പറയില്ല. അപ്പോൾ ഈ പേന ഉണ്ടോ എന്ന് പറയുമ്പോൾ, ആ ഇത് ഈ
ഈ പെൻ എന്ന് പറയാറുണ്ട് നമ്മൾ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏ പെൻ എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി വോ എന്ന് പറയുന്നതോ, വോ അത് അവൻ എന്ന രീതിയിലാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ അത് ആ ആ ആളുണ്ടല്ലോ എന്ന് പറയും നമ്മൾ, അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോ എന്ന രീതിയിൽ ഉപയോഗിക്കുക. അവൾ എന്നുള്ളതിന് നമ്മളിത് ഉപയോഗിക്കാം. ഇനി ഏകവചനം ഇത്രയുമാണുള്ളത്. ഇനി ബഹുവചനത്തിലേക്ക് നമുക്ക് വരാം. ഏ ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും രണ്ട് എയോ, ഇപ്പോൾ ഏതൊരു ഇതിൽ പറയുന്നില്ലേ രണ്ട് പോയോ എന്ന് ചോദിക്കില്ലേ, അതേപോലെ രണ്ട് എ. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് എഴുതിയിരിക്കുന്ന രൂപം എങ്ങനെയാണ്, എ എന്ന രീതിയിൽ തന്നെയാണ്. യഹ് എന്നായിരുന്നു മറ്റത്. ഓക്കെ, ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്, എ എന്ന രീതിയിലാണ്. എഴുതുന്നതും എ എന്ന രീതിയിലാണ്. ഇവർ, ഇവ അല്ലെങ്കിൽ ഇദ്ദേഹം എന്ന മീനിങ് ആണ് ഇതിന് വരിക. ഇനി അതേപോലെ തന്നെയാണ് വേ എന്ന് പറയുന്നത്. വേ എന്ന് പറഞ്ഞാൽ അവർ അല്ലെങ്കിൽ അവ അല്ലെങ്കിൽ അദ്ദേഹം. ഒരാളെ നമ്മൾ അവരെന്ന് പറയാറില്ല ചില സമയങ്ങളിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ, അവർ വന്നിരുന്നു എന്ന് പറയാം. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് പേരായിരിക്കില്ല, ഒരാളായിരിക്കും. വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരാളായിരിക്കും ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ അവരെ നമ്മൾ അവർ എന്ന രീതിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. അതിന് നമുക്ക് വേ എന്നുള്ളത് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെയും ഒരു ചെറിയ തിരുത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതും ഉച്ചരിക്കുന്നത് വോ എന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റ കാര്യം പഠിച്ചാൽ മതി, ഏകവചനവും ബഹുവചനവും ഒക്കെ ഇതിൽ തന്നെ അങ്ങോട്ട് പൊക്കോളും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ഹിന്ദി വളരെ സിമ്പിളാണ് അല്ലേ. ഓക്കെ, ഇനി തും, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് മീനിങ് വരുന്നത്. ആ എന്ന് പറയുമ്പോൾ താങ്കൾ എന്നാണ് വരിക, അത് ഏകവചനമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് ഹേ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ മൂന്ന് തരത്തിൽ പറഞ്ഞു അല്ലേ, മേ ഹൂ, തൂ ഹേ, ആപ് ഹേ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട്, മേ എന്ന് പറയുമ്പോൾ ഹൂം എന്ന രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം. മേ ജാസിൻ ഹൂം. ഓക്കെ, ഹൂം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഹൂ എന്ന രീതിയിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് ഏത് തരത്തിലുള്ള മേ ആണ്, ഡോട്ട് വാല മേ ആണ് അല്ലേ, വേറെയും മേ ഉണ്ട്, അത് തമ്മിൽ തെറ്റിപ്പോയത്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ മേ ജാസിൻ ഹൂം, ഞാൻ ജാസിമാണ്. ഇനി തൂ ആണെങ്കിൽ തൂ ജാസിം ഹേ, ഓക്കെ നീ ജാസിമാണ്. തും ജാസിം ഹോ, ഓക്കെ ഇനി അത് തന്നെ ചോദ്യമാണെങ്കിൽ തും ജാസിം ഹോ, നിങ്ങൾ ജാസിമാണോ. ഓക്കെ, നമ്മുടെ സ്പോക്കൺ മെത്തേഡിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏത് ഭാഷയിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി വോ ജാസിം ഹേ, വോ വോ ഹേ ജാസിം, അവനാണ് ജാസിം. ഓക്കെ, വോ ഹേ എന്ന രീതിയിൽ ഇപ്പോൾ മലയാളത്തിൽ അവൻ ജാസിമാണ് അല്ലേ, വോ ജാസിം ഹേ. ഇനി അവനാണ് ജാസിം എന്ന് എങ്ങനെയാ പറയുക, വോ ഹേ ജാസിം. ഓക്കെ, അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. യേ ഹേ ജാസിം അല്ലെങ്കിൽ യേ ജാസിം ഹേ, ഇത് ജാസിമാണ്. ഓക്കെ, ഇനി ഹം ഹിന്ദുസ്ഥാനി ഹേ, നമ്മൾ ഇന്ത്യക്കാരാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഹിന്ദി പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ നമ്മൾ ഇത്രയും സെൻറ്റൻസുകൾ പഠിച്ചു, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളൊരു അബദ്ധമാണ്. നമുക്ക് ഇനിയുണ്ടോ അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ടോ, ഇതുണ്ടോ അതുണ്ടോ, പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളിലേക്കാണ് പോവുക. നമ്മൾ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് നിങ്ങൾ മാറണം. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, മറ്റുള്ള ട്രെയിനേഴ്സിനെയോ ആരെയും ഇകഴ്ത്തി പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ അവരെ പിന്നെ അപമാനിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവരും ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് ഹിന്ദി പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ചെറിയൊരു മാറ്റം വേണം എന്ന് മാത്രമാണ് എൻ്റെ സജഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. സർവനാമങ്ങളാണെങ്കിലും ഇതൊന്നും ഒരു ടഫായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നുള്ളതിപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഒരു എക്സ്പേർട്ടിൻ്റെ സഹായമുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്നും ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹിന്ദിയിൽ ബാത്ചീത്തായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഓരോ ലെസൺസ് വരുമ്പോഴും അത് കണ്ടുകൊണ്ട് തന്നെ ഡൗട്ട്സും മറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനും ഉപയോഗിക്കാം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഹിന്ദി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത് വലിയൊരു എന്താ പറയുക, ഒരു ആന കാര്യമൊന്നുമല്ല, ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വളരെ സിമ്പിളാണ് ഹിന്ദിയുടെ റൂൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന്
പെട്ടെന്ന് പഠിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മെത്തേഡിൽ, നമ്മുടെ അപ്രോച്ചിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹിന്ദി പഠിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ടോക്കീസ് ഹിന്ദിയുടെ മെത്തേഡ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലായിട്ടും എല്ലായിടത്തും ഞാൻ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോക്കീസ് ഹിന്ദിയുടെ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.